നമസ്കാരം വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ കുടുംബ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഐറ്റത്തിന്റെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത് കണ്ണൂർ സ്പെഷ്യൽ കലത്തപ്പം ഞാൻ നേരത്തെ ബിരിയാണി അരി കൊണ്ടാണ് കലത്തപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ അരിപ്പൊടി കൊണ്ടാണ് കലത്തപ്പം ഉണ്ടാക്കുന്നത് അരിപ്പൊടി നമ്മുടെ ഈ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ പാക്കറ്റിൽ വാങ്ങിക്കുന്ന അരിപ്പൊടി കൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്തുണ്ടാക്കിയാലും കലത്തപ്പം കുറച്ചുകൂടെ ഇങ്ങനെ പൊങ്ങി വരികയൊക്കെ ചെയ്യും ഞാനിവിടെ സോഡാപ്പൊടി ഉപയോഗിച്ചിട്ടില്ല അതുപോലെ തന്നെ ശർക്കര ഇത് കറുത്ത ശർക്കര കിട്ടിയില്ല സാധാരണ കളർ കുറഞ്ഞ ശർക്കരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര കൊണ്ട് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് കലത്തപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ അപ്പോൾ അതിന് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ തേങ്ങയാണ് തേങ്ങയും ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം അരമുറി തേങ്ങ എടുക്കുക അത്രയും കുറച്ച് അരിപ്പൊടി ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങയിൽ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്കിനി കുറച്ച് ചെറിയ ജീരകവും കൂടെ ചേർക്കണം ഇത് ചെറിയ ജീരകം ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്താൽ മതി നമ്മളിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയല്ലേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഏലക്കയുടെ പൊടിയും കൂടെ ചേർക്കാം ഒരു മൂന്നാല് ഏലക്കയുടെ പൊടിയും കൂടെ ചേർക്കാം ഏലക്ക അതുപോലെ ഇട്ടാലും മതി ഇനി ഇതിൽ കുറച്ച് അരിപ്പൊടി ചേർക്കാം അതിനകത്തോട്ട് പകുതി അരിപ്പൊടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പോൾ നല്ല പൊടിയായതുകൊണ്ട് ഞാനിത് ഇതിനകത്തോട് തന്നെ നേരിട്ട് ചേർക്കുക ഞാൻ ഇനി അത് മിക്സിയിൽ അരക്കുന്നില്ല നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം കുറച്ചുകൂടെ വെള്ളം വേണം കുറച്ച് ലൂസായിട്ട് നല്ലപോലെ കട്ടയില്ലാതെ കലക്കിയെടുക്കണം അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ടൊന്ന് ഒന്ന് അടിച്ചാലും മതി ഞാനിപ്പോൾ ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ കട്ടയില്ലാതെ കലക്കിയെടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര ഒരുക്കിയെടുക്കാം അപ്പോഴേക്കും നമ്മൾ ഇതിന് വേണ്ട ഇതേപോലെ കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ട ഉള്ളി ചെറിയ ഉള്ളിയും ഇതേപോലെ തേങ്ങാക്കൊത്തും അരിഞ്ഞ് വെച്ചിരിക്കണം അപ്പോൾ വേഗം വേഗം ചെയ്യണം ഒരുപാട് കുതിർന്നു പോയാൽ അത് അപ്പം ശരിയായെന്ന് വരത്തില്ല ഒരുപാട് സോഫ്റ്റ് ആയിപ്പോയാലും അത് അത്ര കറക്റ്റ് ആവത്തില്ല അപ്പോൾ ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് ഞാൻ അരക്കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയല്ലേ എടുത്തുള്ളൂ അതിന് നമുക്കിനി ഒരു നമ്മളിതിപ്പോൾ ഒരു അരക്കപ്പ് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയല്ലേ എടുത്തുള്ളൂ അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് അരക്കപ്പോളം വെള്ളം ഒഴിക്കാം വെള്ളം കൂടി പോണ്ട ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്കിതിനെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം അരിച്ച് വേണം ഒഴിക്കാം വല്ല കല്ലോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിലും അതങ്ങ് മാറി കിട്ടുമല്ലോ ഇതുപോലൊരു സ്റ്റീലിൻ്റെ അടുപ്പാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം അതിനകത്തോട്ട് മാവ് ഒരുപാട് ലൂസായി പോയത് ഞാൻ നോക്കി ഈ സമയം കൊണ്ട് ഈ മാവ് ഇതുപോലെ ഒന്ന് കലക്കുകയും കൂടെ ചെയ്യണം കിളക്കുകയും കൂടെ ചെയ്യണം അല്ലെങ്കിൽ മാവ് കട്ടി പിടിച്ചു പോകും ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ഉപ്പ് ചേർക്കാം
നല്ലപോലെ കൊന്നിളക്കി ചേർക്കാം. കലത്തപ്പത്തിൻ്റെ മാവ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ കലത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരമൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ, അത് ഈയൊരു ഒരുപാടങ്ങ് ലൂസാവുകയും ചെയ്തു, ഒരുപാടങ്ങ് തിക്കാവുകയും ചെയ്തു. നമ്മൾ ഇതുപോലൊരു കുക്കറിനകത്താണ് കലത്തപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ കലത്തപ്പം ഉണ്ടാക്കാനായിട്ട് കുക്കർ അടുപ്പേ വെച്ചിട്ട് ഇതുപോലെ തീ കത്തിക്കും. ഇതിൽ വെള്ളമായി ഒന്നുമില്ല. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യോ എണ്ണയോ ഒഴിക്കാം, ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നല്ല മരിഞ്ഞ് നല്ല മണം വരുന്ന പകുതി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് മതി. ഇനി നമുക്ക് ഈ മാവ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം സോഡാപ്പൊടി ചേർക്കാം. ഞാൻ സോഡാപ്പൊടി ഇവിടെ ചേർക്കുന്നില്ല, കാരണം അല്ലെങ്കിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ കലത്തപ്പം. നമുക്കിനി ഇത് ചെത്തി കുറച്ച് വെച്ചുകൊണ്ട് ഇതിനകത്തോട്ട് ഒഴിക്കാം. അതിനുശേഷം കുക്കറിൻ്റെ അടപ്പ് വിസിലില്ലാതെ നമുക്ക് അടച്ചു കൊടുക്കാം. ഇത്തിരി തീ കൂട്ടിയിടാം. ഒരുപാടായ അടി കരിഞ്ഞു പോവും. പെട്ടെന്നൊരു ഒരു മിനിറ്റ് ഒരു കുറച്ച് നേരത്തേക്ക് ഒരു ഇച്ചിരി തീ കൂട്ടിയിടാം. ഇനിയിപ്പോൾ നമുക്കൊരു ലോ മീഡിയം മീഡിയം ലോയിലോട്ട് മാറ്റാൻ തീയ്യ. തീരെ കുറയ്ക്കേണ്ട, ഇതേപോലെ ഈ ഒരു ഇതിൽ കിടക്കണം. ഇനി അത് കുറച്ച് നേരം അതേപോലെ തന്നെ വെച്ചിരിക്കാം. ഒരു 5-8 മിനിറ്റ് ആയിട്ടാണ്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് ആവി വരുന്നുണ്ട്. കലത്തപ്പം വരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. കറക്റ്റ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. ബാക്കി ഇതിന് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അത് ആവിയിലിരുന്ന് ബാക്കി സെറ്റ് ആയിക്കോളും. തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്കിനി ഇത് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പുറത്തെടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടായി എന്നിട്ട് ശരിയായ റെഡിയായെന്നൊക്കെ നോക്കാം. അപ്പോൾ കണ്ടില്ലേ, കുക്കറിനകത്ത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിട്ട് സൈഡ് പോലെ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് പുറത്തെടുത്ത് നോക്കാം. ഇതാ നമ്മുടെ കലത്തപ്പം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, സൈഡെല്ലാം നല്ല കറക്റ്റ് ആയിട്ട് മുരിഞ്ഞിട്ട്. ഇതേപോലെ ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്യാം. കത്തിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കലത്തപ്പം കട്ട് ചെയ്യാൻ പോവാണേ. ശരിയായ കട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സൈഡ് രണ്ടായിട്ട് പിന്നെ പീസ് ആക്കാം. നല്ല സോഫ്റ്റ് കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ സോഡാപ്പൊടി ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി നല്ല ഇതായിട്ട് വരും. ഞാൻ സോഡാപ്പൊടി ഇവിടെ അലർജി ആയത് ഞാൻ ചേർക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടെ ചേർക്കണം. അതുപോലെ തന്നെ അതിൽ കറുത്ത ശർക്കരയാണെങ്കിൽ അപ്പത്തിന് ഇതേപോലെ നരിക്കത്തില്ല, നല്ല കളറായിരിക്കും. അപ്പം എനിക്കിപ്പോൾ ഇതേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കാണുന്ന ഒരു ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
Thank you for watching.